വിവര വിനിമയ സാങ്കേതിക വിദ്യ പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായം നെറ്റ്വർക്കിംഗ്. വിപിൻ അമ്മയോടൊപ്പം ആശുപത്രിയിൽ പോയതാണ്. അമ്മയുടെ കൈയിൻ്റെ എക്സ്റേ എടുക്കാൻ വേണ്ടി എക്സ്റേ റൂമിൽ പോയി. എക്സ്റേ റൂമിൽ നിന്ന് സാധാരണയായി നമുക്ക് എക്സ്റേ എടുത്തതിന് ശേഷം എക്സ്റേ കിട്ടാറുണ്ട്. ഇവിടെ അവർക്ക് എക്സ്റേ ഷീറ്റ് കിട്ടിയില്ല. എക്സ്റേ ഫിലിം കിട്ടിയില്ലല്ലോ, ഇതാണ് വിപിൻ്റെ ഒരു സംശയം. പിന്നെ എങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് പോവുക? അങ്ങനെ ഡോക്ടർ റൂമിലെത്തിയപ്പോൾ ഡോക്ടർ അമ്മയുടെ എക്സ്റേ കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുത്തു. എക്സ്റേ റൂമിൽ നിന്ന് ഇതെങ്ങനെ ഡോക്ടറുടെ റൂമിലെത്തി? ഇതാണ് വിപിൻ്റെ സംശയം. ഇവിടെ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എക്സ്റേ റൂമിലുള്ള കമ്പ്യൂട്ടറും ഡോക്ടറുടെ റൂമിലുള്ള കമ്പ്യൂട്ടറും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ എക്സ്റേ ഡോക്ടർക്ക് ഡോക്ടറുടെ റൂമിലിരുന്നു കൊണ്ട് തന്നെ കാണാൻ കഴിയുന്നത്. ഡോക്ടറുടെ മുമ്പിലുള്ള കമ്പ്യൂട്ടറും എക്സ്റേ മുറിയിലുള്ള കമ്പ്യൂട്ടറും ബന്ധിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സാധ്യമാകുന്നത്. ഒരു ഹോസ്പിറ്റലിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, എക്സ്റേയോ ലാബ്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കമ്പ്യൂട്ടർ വൽക്കൃതമായി നമ്മൾ ഇന്ന് സാധാരണ കാണാറുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ബന്ധിപ്പിക്കപ്പെട്ട കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ അനായാസം കൈമാറാൻ കഴിയും. ഇവിടെ എക്സ്റേ അല്ല, മറ്റ് ഏത് വിഷയമാണെങ്കിലും അവയെല്ലാം ഒരു ഫയലുകളായിട്ടാണ് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ഇവ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യാൻ വളരെ വേഗം നമുക്ക് സാധ്യമാവും. ഇത്തരത്തിൽ വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കൂൾ ലാബിലുള്ള കമ്പ്യൂട്ടറുകൾ ശ്രദ്ധിക്കുക. അവിടെയും നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കാണാം. അവിടെയുള്ള കമ്പ്യൂട്ടറുകളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം.